ഒന്നുകൂടി പറഞ്ഞോട്ടെ മക്കളെ, ഏതാരും ഇങ്ങനത്തെ ഒരു വിഷയമാണല്ലോ തിരഞ്ഞെടുത്തത്. മണിയറയില്ലതാ, മണിയറയിലേക്ക് വാരിയും ഭർത്താവും കൂടി ഒരുമിച്ച് കൂടിയാൽ ശരിക്കും വാതിലൊക്കെ കൊട്ടിയടക്കണമെന്ന, ലൈറ്റ് അണക്കണമെന്ന, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നഗ്നമായ ശരീരങ്ങൾ അങ്ങും ഇങ്ങും കണ്ടുകൂടാ, ഹറാമല്ല. തങ്ങളിൽ നിന്ന് ആയിഷ ബീവി പറയുന്നു, എന്റെ നഗ്ന ശരീരം മുത്തുനബി കണ്ടിട്ടില്ല, മുത്തുനബിയുടേത് ഞാനും കണ്ടിട്ടില്ല. അതേ ഒരു വസ്ത്രം കൊണ്ട് മൂടേണ്ടതാണ്. അല്ലാ അല്ലാ, ഇതുകൂടി പറയട്ടെ. ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് സംസാരിച്ചുകൂടാ. ഇന്ന് എത്രയെത്ര ആളുകളുണ്ട് ഈ കിളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ കണ്ടുകൊണ്ട്, അതേ ടി വി ഓൺ ചെയ്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മൊബൈൽ തുറന്നു വെച്ചുകൊണ്ട്, അശ്ലീലങ്ങൾ കണ്ടുകൊണ്ട് തന്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന എത്ര വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട്. ഇതിൽ കൊണ്ടൊക്കെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഇതുപോലെ ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് അല്ലാ ഒരിക്കലും ഹയ ഇല്ലാത്ത ലജ്ജയില്ലാത്ത മക്കൾ പിറക്കുന്നതാണ്. പഴയകാലത്ത് പെണ്ണുങ്ങൾക്ക് എന്തൊരു ലജ്ജയാണ്, മക്കൾക്ക് ഉമ്മമാരോടും ഉപ്പമാരോടും എന്തൊരു ലജ്ജയാണ്. ആരെങ്കിലും പറയുമോ എനിക്ക് എന്നെ പിന്നെ പെണ്ണ് വേണമെന്ന് പറയുമോ? ഞാൻ ചോദിക്കുന്നതോട് 50 വയസ്സിന്റെ മീതയുള്ള ആളുകളോട് ചോദിക്കുക, കല്യാണം കഴിച്ചാൽ ഭാര്യയും ഭർത്താവും പരസ്യമായി ഒന്ന് പരസ്യമായിട്ട് ഉമ്മ ഉപ്പ കാണുന്ന രൂപത്തിൽ സംസാരിച്ചു തുടങ്ങാൻ കാലമെത്ര കഴിയണം? പകൽ സമയത്ത് അവരൊന്ന് സംസാരിക്കാൻ കാലമെത്ര കഴിയണം? എന്തൊരു ലജ്ജയാ. ഖിയാമത്ത് നാളിന്റെ അടയാളമായി മുത്തുനബി പറഞ്ഞത് വയുറുഫുൽ ഹയാഉ മിനൻ നിസാ, പെണ്ണുങ്ങളിൽ നിന്ന് ഹയ ഉയർത്തപ്പെടുന്ന കാലമാ. ഏത് നടുറോട്ടിലൂടെയും ഏത് ബസ്സിൽ വെച്ചാണെങ്കിലും വാഹനത്തിൽ വെച്ചാണെങ്കിലും ആരെ മുമ്പിൽ വെച്ചാണെങ്കിലും സ്വന്തം ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതിനോ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നതിനോ ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യുന്നതിനോ അശ്ലീലങ്ങൾ പറയുന്നതിനോ അശ്ലീലങ്ങൾ ചെയ്യുന്നതിനോ ഒരു ലജ്ജയുമില്ല, മാനമില്ല. വല്ലാത്തൊരു കാലമല്ലേ? ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന റോട്ടിലൂടെ ഒരു പെണ്ണതാ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നു, കിന്നാരം പറയുന്നു, ബസ്സിലെ സീറ്റിലിരുന്നു കൊണ്ട് അതാ പരസ്യമേ ആളുകൾക്ക് മുമ്പിലിരുന്ന്, പെണ്ണേ വല്ലാത്ത മോശമാ, ചെറുപ്പക്കാരാ വലിയ മോശമാ, ഇതൊന്നും പൂർവീകരിൽ കണ്ടിട്ടില്ല. എന്താ കാര്യമെന്നറിയോ? ലജ്ജയില്ലാത്ത കാലമാണ്. അല്ലാ അല്ലാ, ഇതൊക്കെ തെറ്റാണെന്ന് പറയാൻ ഈ നാട്ടിലാളില്ല, സമൂഹത്തിലാളില്ല, കുടുംബത്തിലാളില്ല, മഹല്ലത്തിലാളില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലയും വിലയുമില്ല, റബ്ബ് പരിഗണിക്കൂല, ഇജാബത്ത് കിട്ടൂല, ശത്രുക്കളെ കൊണ്ട് പടച്ച റബ്ബ് നശിപ്പിക്കുന്നതാ, ഹലാക്കാക്കുന്നതാ, മുത്തുനബി പറഞ്ഞതാ, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യയും ഭർത്താവും ലൈംഗികമായി ബന്ധപ്പെടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നഗ്നമായിട്ട് കാണുന്ന ലൈറ്റിൽ കാണുന്ന രൂപത്തിലാണെങ്കിൽ ആ ബന്ധത്തിൽ പിറക്കുന്ന മക്കൾക്ക് ഹയാ ഉണ്ടാവില്ല. അതുകൊണ്ടാ ഇങ്ങനത്തെ മക്കൾ പറഞ്ഞത്, ഏത് ഉപ്പക്ക് ഉപ്പയോടും പറയാ മകന് മടിയില്ല, മകൾക്ക് മടിയില്ല, എന്തും ചെയ്യാൻ മടിയില്ല. ഇതൊക്കെ എങ്ങനെ വന്നതാണ്? കാരണം മനസ്സിലാക്കി ചികിത്സിക്കണം. ഞാനിതൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നു ഞാൻ മനസ്സിലാക്കുന്നു. അണുമണി തൂക്കം ഈമാൻ ഉണ്ടെങ്കിൽ ശത്രുക്കളെ കൊണ്ട് നിങ്ങൾ നരകയാതന അനുഭവിക്കാതിരിക്കണമെങ്കിൽ പടച്ചറപ്പ് നിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഈ കണ്ണുനീരുന്ന ഒരു പരിധി വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടോളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് മണിയറയിലെ രഹസ്യം രഹസ്യമായിട്ട് സൂക്ഷിക്കണം. അത് പരസ്പരം കാണാനുള്ളതല്ല, അതൊരു മറയാണ്. അതൊക്കെ വെളിച്ചത്ത് വന്നാൽ, അതൊക്കെ നഗ്നമായ പരസ്യമായി തീർന്നാൽ അതിലൂടെ പിറക്കുന്ന മക്കൾക്ക് ലെവലേഷം
ഹയാ ഉണ്ടാവുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി ഹയാ ഇല്ലാത്ത മക്കളും ബറക്കത്തില്ലാത്ത മക്കളും ഗുണം ചെയ്യാത്ത അറിവും ഫലമില്ലാത്ത വിദ്യാഭ്യാസവും അതാണ് നമ്മുടെ ശാപമായി മാറിയത്. അതുകൊണ്ടാണ് ഈ ഉമ്മത്ത് രൂപത്തിൽ തകർന്നു പോയത്. അതുകൊണ്ട് തിരുത്താൻ ഉദ്ദേശിക്കുന്നവർ, നന്മയിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവർ, ഈ നാട് നശിക്കരുത് എന്ന് ഉദ്ദേശിക്കുന്നവർ, ഈമാനോട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർ തിരുത്തിയിട്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങണം. ഇന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. ഇജാബത്തുള്ള സദസ്സിനെ സദസ് അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തോട് ചെയ്യേണ്ട ഹഖ്, അതിനെ നിസ്സാരപ്പെടുത്താതിരിക്കൽ, മത്സ്യത്തുകൾ ചെയ്യുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കാൻ കഴിയണം, കൈകൊണ്ട് തടയാൻ കഴിയണം, നാവുകൊണ്ട് പറയാൻ കഴിയണം, ഉപദേശിക്കേണ്ടത് ഉപദേശിക്കാൻ കഴിയണം, ഒന്നിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കാനെങ്കിലും കഴിയണം. ആ കാലത്ത് ഇവിടെ ശിക്ഷകൾ വരില്ല, ഇവിടെ അധാപറങ്ങുകയില്ല, ശത്രുക്കളെ കൊണ്ട് അല്ലാഹു നശിപ്പിക്കുകയില്ല. അല്ലാതിരുന്നാൽ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ.